सुलुवावे तिंगल हबीबुल्लावे त्वाहा रसूलुल्लावे तिंगल हबीबुल्लावे तोईबा पदी एंजीवे तौहीद ओली नीलावे तोईबा पदी एंजीवे तौहीद ओली नीलावे अर्शिन कुर्शिन मदी पदी उड़योंदे असनतिल उलगतिल उरं तप्पुवे अर्शिन कुर्शिन मदी पदी उड़योंदे असनतिल उलगतिल उरं तप्पुवे रसूलुल्लाहवे तिंगल हबीबुल्लाहवे रसूलुल्लाहवे तिंगल हबीबुल्लाहवे राजाधिराजने मुना जात नडत्तियो रे तहयत एगी उल्ल तिरुदूदरे राजाधिराजने मुना जात नडत्तियो रे तहयत एगी उल्ल तिरुदूदरे फातिहयिल तुडंगी कुरहाने कुंडु वन्न महमूदरे फातिहयिल तुडंगी मुखवित तेनिवरे कुरहाने कुंडु वन्न महमूदरे रहमत बरकत नियमत निदयत सुजायत कानिंगुल्ल तिरुदूदरे रहमत बरकत नियमत निदयत सुजायत कानिंगुल्ल तिरुदूदरे रसूलुल्लाहवे तिंगल हबीबुल्लाहवे रसूलुल्लाहवे तिंगल हबीबुल्लाहवे महशरैल शफाहत अरुलुवोरे नसीहत नल्गियुल्ल नबीयुल्लावे नालया महशरैल शफाहत अरुलुवोरे नसीहत नल्गियुल्ल नबीयुल्लावे हाशिमियिल तिलंगी अखिलांडंगल विलंगी रफीकुल्लहल कंड मुबशिररे हाशिमियिल तिलंगी अखिलांडंगल विलंगी रफीकुल्लहल कंड मुबशिररे इलायत्तु करमत्तु फसीलत्तु फादीलत्तु उलगत्तिल अडुपिच्च शरफायोरे इलायत्तु करमत्तु फसीलत्तु फादीलत्तु उलगत्तिल अडुपिच्च शरफायोरे रसूलुल्लाहवे तिंगल हबीबुल्लाहवे त्वाहा रसूलुल्लाहवे।
അമൃത് മഹോത്സവം വൈദ്യർ മഹോത്സവം 2022 മൂന്ന് ദിവസം നീണ്ടുനിന്ന മനോഹരമായ മഹോത്സവ പരിപാടിയിലെ ഇന്നത്തെയും മഹോത്സവത്തിന്റെയും അവസാനത്തെ ഇനമായ വൈദ്യർ രാവ് മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ സഹൃദയർക്കും ഹാർദമായ സ്വാഗതം അറിയിക്കുകയാണ്. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും മനോഹരമായ ദിവസങ്ങളാവട്ടെ ഇനിയുള്ള ദിവസങ്ങൾ എന്ന് നാഥനോട് പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായും ഒത്തിരി മനോഹരമായ പാട്ടുകളുമായി വൈദ്യരുടെ ഇശലുകളടക്കം വിയൻകുട്ടിമാഷിന്റെയും പീർക്കയുടെയും പാട്ടുകളടക്കം മലബാർ സമരത്തിന്റെ വിപ്ലവീര്യം തുളുമ്പുന്ന പാട്ടുകളും ഉൾപ്പെടുത്തുന്ന ഈ വൈദ്യർ രാവ് റിയാലിറ്റി ഷോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അറിയിക്കുന്നു. ഈ പരിപാടിക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകിയിട്ടുള്ള ഇതിന് അണിയറയിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവർക്കും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. സ്നേഹത്തോടെ ഇന്നത്തെ ഈ റിയാലിറ്റി ഷോക്ക് ആമുഖ ഭാഷണം നടത്തുന്നതിന് വേണ്ടി വൈദ്യർ അക്കാദമി വൈസ് ചെയർമാൻ പ്രിയപ്പെട്ട പുലിക്കോട്ടിൽ ഹൈദരലി സാഹിബിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ ഇരിക്കുകയാണ് വൈദ്യർ റാവ് റിയാലിറ്റി ഷോ കാണുന്നതിന് വേണ്ടി എന്ന് എനിക്കറിയാം. കഴിഞ്ഞ വർഷവും ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് വൈദ്യർ റാവ് റിയാലിറ്റി ഷോ നടന്നത്. അതിന്റെ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ വർഷം ഞങ്ങള് ഇത് ഓപ്പൺ എയറിൽ ചെയ്യാൻ ഉദ്ദേശമായിരുന്നു. 10 ദിവസമായിരുന്നു മഹോത്സവത്തിന് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്, വ്യത്യസ്ത പരിപാടികൾ. പക്ഷെ പെട്ടെന്ന് വന്ന ലോക്ക്ഡൗൺ, ഓഡിയൻസ് വരാൻ പാടില്ല എന്ന് ഞങ്ങൾക്ക് സാംസ്കാരിക വകുപ്പിൽ നിന്ന് പ്രത്യേക നിർദ്ദേശം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഇത് 2 ദിവസമായിട്ട് ചുരുക്കി. ആ പ്രോഗ്രാമുകളൊക്കെ ഒന്ന് സമയം വെട്ടി കുറച്ചെങ്കിലും ഒരു പ്രോഗ്രാമും ഞങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടില്ല, എല്ലാം ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് യൂട്യൂബിലാണ് ഇത് റിലീസ് ചെയ്യുന്നത്, ഫേസ്ബുക്കിലൂടെ കാണാനും കഴിയും. അത് ഈ പ്രത്യേകിച്ച് നമ്മുടെ ഈ സാഹചര്യം കാരണമാണ്, അതിൽ ഞങ്ങൾക്കൊക്കെ വിഷമമുണ്ട്. അല്ലാതെന്താ നമുക്ക് ചെയ്യാം, ധാരാളം ആൾക്കാർ റിയാലിറ്റി ഷോ ആസ്വദിക്കാൻ താല്പര്യപൂർവ്വം വരുന്നതാണ്, പലരും എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ റിയാലിറ്റി ഷോ ആരംഭിക്കുകയാണ്. അപ്പോ 3 റൗണ്ടാണ് ഈ റിയാലിറ്റി ഷോയിൽ. 1 റൗണ്ട് മോയിൻകുട്ടി വൈദ്യരുടെ കൃതികളിൽ നിന്നും എടുത്ത പാട്ടുകൾ. 2 റൗണ്ട് മലബാർ സമരവുമായി ബന്ധപ്പെട്ട ഗാനങ്ങൾ. 3 റൗണ്ട് ഇപ്പോ ഈയിടെ നമ്മളെ വിട്ടുപിരിഞ്ഞ പ്രിയങ്കരനായ വിയൻകുട്ടി മാഷ പാട്ടുകളും അതുപോലെ പീർക്കയുടെ പാട്ടുകളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ജനകീയ മാപ്പിള പാട്ടുകൾ. അങ്ങനെ ഈ 3 റൗണ്ടുകളിൽ ഈ മത്സരം അവസാനിക്കുന്ന
ഇനി ഞാൻ ജഡ്ജസിനെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം ഞങ്ങൾ അക്കാദമി അംഗവും ഏകദേശം ഒരു 48 വർഷം, അത് 16-17 വയസ്സ് മുതൽ മാപ്പിളപ്പാട്ട് വിധികർത്താവായി രംഗത്ത് വന്ന് അപൂർവം ചിലര്, ഇന്നും ജീവിച്ചിരിക്കുന്ന അപൂർവം ചിലര് ഒരാളാണ് പക്കർ മാഷ്. അപ്പോ അദ്ദേഹമാണ് ഒരു ജഡ്ജ്. രണ്ടാമത്തെ ജഡ്ജ് ഫൈസൽ മാഷാണ് ഞങ്ങളുടെ ജോയിന്റ് സെക്രട്ടറി. ഫൈസൽ മാഷെ കുറിച്ച് കൂടുതലൊന്നും പറയണ്ട, അത് പറഞ്ഞാൽ അത് കൂടിപ്പോകും. അപ്പം അദ്ദേഹം വിധികർത്താവ് എന്ന നിലയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അറിയപ്പെടുന്ന ഒരാളാണ്. മൂന്നാമതായിട്ട് മുക്കം സാജിദ. സാജിദിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. സാജിദ് എന്ന് അവതരിപ്പിച്ച വി എം കുട്ടി സ്മൃതി ഞാൻ തന്നെ ആസ്വദിച്ചിട്ട് അടുത്ത കാലത്തൊന്നും ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം എനിക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. അത്ര ഹൃദ്യമായിരുന്നു ആ പ്രോഗ്രാമുകളൊക്കെ. അപ്പോ ആ മുക്കം സാജിദാണ്. ഇനിയും സാജിദ് ഒരു പാട്ട് ഇവിടെ പാടും, നമുക്ക് പാടിക്കാം. ഇടവേളയിൽ ഒരു പാട്ട് പാടിക്കാം. പിന്നെ ഇതിന്റെ അണിയറയില് കീബോർഡ് രംഗത്ത് അശോക് മഞ്ചേരിയാണ്. അക്കാദമിയിലെ റെക്കോർഡിങ്സ്റ്റ് ആണ്. അതുപോലെ തന്നെ മൂന്നാല് മലയാള സിനിമകൾക്ക് പാട്ട് എഴുതി പല അദ്ദേഹത്തിന്റെ ഒന്ന് രണ്ട് പാട്ടുകളൊക്കെ ഹിറ്റാണ്. ഗിറ്റാറിസ്റ്റ് ശ്രീനി എടപ്പാളാണ്, നമ്മളെ ഈശ്വരിമ്പം അക്കാദമി ടീമിലെ സ്ഥിരം ആർട്ടിസ്റ്റാണ്. അതുപോലെ ബാബു, നിങ്ങളുടെ നാട്ടുകാരനായ ബാബു, ബാബുവിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമുണ്ട്. പിന്നെ ശിഹാബ്കയും ഞങ്ങളെ പ്രോഗ്രാമില് സഹകരിക്കുന്ന ഒരാളാണ്. അപ്പം 4 പേരാണ് ഓർക്കസ്ട്രയിൽ ഉള്ളത്. അപ്പൊ ജഡ്ജസിന്റെ ഒരു പ്രത്യേക ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, ഞാന് റിഹേഴ്സൽ കണ്ടു. ആദ്യം ഞാന് വി എം കുട്ടി മാഷ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് അതുവരെ റിഹേഴ്സലിൽ ഇരുന്നിരുന്നു. 7 പേരും ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് റിഹേഴ്സലിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോ വിധികർത്താക്കൾ കുറച്ച് ബുദ്ധിമുട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ നല്ലൊരു മത്സരം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ്. ഇതിനെല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വൈദ്യർ അക്കാദമിയിൽ വെച്ച് ഓഡീഷനിലൂടെ തിരഞ്ഞെടുത്ത ഒരു പറ്റം കുട്ടികളുടെ മനോഹരമായ ആവേശകരമായ മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ആസ്വദിക്കാം. ഇന്നത്തെ വൈദ്യർ രാവ് റിയാലിറ്റി ഷോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാർദ്ദമായ സ്വാഗതം അറിയിക്കുന്നു. ആദ്യ റൗണ്ടിലെ മോയിൻകുട്ടി വൈദ്യരുടെ കൃതികളുടെ ആലാപനമാണ് നടക്കുന്നത്. അതിനുവേണ്ടി അഞ്ചല ആദ്യ മത്സരാർത്ഥിയെ വേദിയിലേക്ക് സ്നേഹപൂർവം ക്ഷണിക്കുന്നു. അഞ്ചല, പേര് ഒരിക്കൽ കൂടി ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? വേണ്ട. അഞ്ചല എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ കീഴുവറമ്പിൽ നിന്നാണ് വരുന്നത്. കീഴുവറമ്പ് അല്ലേ. ഇതിനു മുമ്പേ വേറെ ഏതെങ്കിലും മത്സരത്തിലോ റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ഓക്കെ. ഏതായാലും ഈ മത്സരത്തിൽ നല്ല പ്രതീക്ഷയുണ്ട് അല്ലേ?
ഓക്കേ തിരഞ്ഞെടുത്തിട്ടുള്ള രചന ഏതാണ് മലപ്പുറം ഗീസയിലെ പുലിവാലൂരു ഓക്കേ ഈ ഗാനം നമുക്ക് ആസ്വദിക്കാം ആദ്യത്തെ മത്സരത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം അറിയിക്കുന്നു അഞ്ചല ബെസ്റ്റ് വിഷസ്
ഫൈസൽ മാഷും മുക്കം സാജിദയും അതുപോലെ പക്കർബന്നൂരൊക്കെ ഇവിടെ ജഡ്ജസ് ആയിട്ടുണ്ട്. അവർ പറയും. എന്നാലും എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷ ഉണ്ടോ? ഇല്ല, പ്രതീക്ഷ ഒന്നുമില്ല. ഓക്കെ, ഏതായാലും പ്രതീക്ഷക്ക് വാക്കുണ്ട് അല്ലേ? നമുക്ക് നോക്കാം. ഏതായാലും അടുത്ത പാട്ടിലേക്ക് പോകുന്നു. താങ്ക് യു. ഇനി അടുത്ത ഗാനമായി എത്തുന്നു മുഹമ്മദ് നജീബ്. നജീബിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഹായ് ഹായ് നജീബ്. നജീബ് എവിടുന്നാ വരുന്നത് പറയൂ. മഞ്ചേരി അല്ലേ? നജീബ് ഇതിനു മുമ്പ് വേറെ ഏതെങ്കിലും ഷോയില് പങ്കെടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ മത്സരത്തില്? കോമ്പറ്റീഷൻ പോയിട്ടില്ല. പോയിട്ടില്ല. ഓക്കെ. ഇന്നത്തെ ഈ മത്സരത്തില് തിരഞ്ഞെടുത്ത പാട്ട് ഏതാണ്? ഏതായാലും വൈദ്യരുടെ മനോഹരമായ ഒരു രചനയാണ് ഈ ഗാനവും. നമുക്ക് പ്രതീക്ഷ നൽകുന്നു. ഫസ്റ്റ് മേടിക്കണമെന്ന് മനസ്സിലുണ്ടോ? ആഗ്രഹമുണ്ടല്ലേ? ഇല്ല, കിട്ടിയാൽ കൊള്ളാം. കൊള്ളാം, ഉറക്കെ പറയൂ. കൊള്ളാം. ഏതായാലും നജീബിന് ഈ നമ്മുടെ വൈദ്യർ രാവ് റിയാലിറ്റി ഷോയിലേക്ക് ഒരിക്കൽ കൂടി ഹാർദ്ദമായ സ്വാഗതം. താങ്ക് യു. ഹറബ് കദീരടി മദസ അമൃത ഹരികരുമാക ചിരന്ത പൊർത്തത്തെ അണി അണി കൊത്ത മൂടൽ വീടിലൊരു കടകമില്ലടി പെടവറാകിയതും വിർച്ചത്തുക്ക് ഉഗം ഇവർ ഹററോടു പരിനട ഉഗം ഇവർ ഹററോടു പരിനട ഹറബ് കദീരടി മദസാ
ஜனி ஜனி அர்த்தி கொடி ஊடாடி புக்கு தக்கிடம் உன சுஜ ஓரில் உன
अरब कदीर मदसा अमृतर अरिगर अरब कदीर मदसा अमृतर अरिगर अरब कदीर अडिमदसा अमृतर अरिगर अरब कदीर अडिमदसा अमृतर अरिगर ूर्ण प्रतीक्ष तीर्च स्थान लिखे आशंसानुम्नाथ स्नेहपूर्व वेदी क्षण मनोहर पाट नमुक प्रतीक्ष शम्नाथ प्रतीक्ष नन्नायि पाडान् कळियट्टे प्रार्थिक्कुन्नु
കുകളും അറിവൊറ്റെടുത്ത് കൊശിയാ സ്വർണം മുൻ കിട്ടിയത് പുരയുന്നു മട്ടതത് ഇനി പൊന്നു കിട്ടിരിവ നന്നായി പാടി അല്ലേ, കുഴപ്പമില്ലാണ്ട് പാടി അല്ലേ. ഓക്കെ, ഏതായാലും ഒരു പ്രൈസിലേക്ക് വരട്ടെ എന്ന് പ്രതീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഓക്കെ ഓക്കെ ആണോ? താങ്ക് യു. വൈദ്യരുടെ ഈ ഗാനം പ്രാസഭംഗി കൊണ്ടും അതുപോലെ ദാസേട്ടൻ പാടിയിട്ട് ഹിറ്റായ ഒരു ഗാനം കൂടിയാണ്. അടുത്ത ഗാനത്തിലേക്ക് പോകുന്നു. സിഫ്ല സിനു വേദിയിലേക്ക് എത്തുകയാണ്. സിഫ്ലയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഹായ് സിഫ്ല. സിഫ്ലന്റെ വീട് എവിടെയാണ് പറയൂ. തിരുനാവായ. തിരുനാവായ അല്ലേ, കുറ്റിപ്പുറത്തിനടുത്തല്ലേ. പാട്ട് പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഉണ്ട്. ഓക്കെ, സന്തോഷം. ഈ മത്സരത്തിന് ഇവിടെ വന്നപ്പോ എന്ത് തോന്നി? ഒരുപാട് സന്തോഷമായി, സെലക്ഷൻ കിട്ടിയപ്പോ സന്തോഷമായി അല്ലേ. എത്ര പേരുണ്ടായിരുന്നു മത്സരത്തിന്? ഓഡിഷൻ 20 പേര്. 20 പേരിൽ നിന്നാണ് സെലക്ഷൻ കിട്ടിയത്. ഓക്കെ, തീർച്ചയായിട്ടും അഭിമാനിക്കാം. പാട്ട് നന്നാവട്ടെ. ഏത് പാട്ടാണ് പാടുന്നത് വൈദ്യരുടെ? ഓക്കെ ഓക്കെ, പാട്ട് നന്നാവട്ടെ, ഒരു പ്രൈസിലേക്ക് എത്തട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു. Thank you.
താങ്ക് യു സിഫില. നന്നായി പാടിയോ? പാടില്ലേ? പ്രതീക്ഷ ഉണ്ട്? പ്രതീക്ഷ ഏതായാലും ഒരു എന്താ പറയാ, വിജയത്തിലേക്കുള്ള ഒരു പടിയാവട്ടെ, ഒരു ചവിട്ട് പടിയാവട്ടെ. താങ്ക് യു സിഫിലക്ക്. ഈ പാട്ട് ആരാണ് സെലക്ട് ചെയ്തത്? സ്വന്തമായിട്ട് സെലക്ട് ചെയ്തേ? വീട്ടിൽ ആരാ സഹായിക്കുന്നുണ്ടോ? ഉപ്പ ഇവിടെ വന്നിട്ടുണ്ടോ? ഓക്കെ, താങ്ക് യു. അടുത്ത ഗാനത്തിലേക്ക് പോകാം. വൈദ്യർ രാവ് 2022 റിയാലിറ്റി ഷോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം അറിയിക്കുന്നു. ഇനി വേദിയിലേക്ക് എത്തുന്നു അദീപ. അദീപ, സുഖമാണോ? സുഖമാണല്ലേ. കൊണ്ടോട്ടി തന്നെ അല്ലായിരുന്നു വീട്? പുളിക്കൽ. കഴിഞ്ഞ മത്സരത്തിനുണ്ടായിരുന്നു അല്ലേ? ഏറെ സന്തോഷം. അന്ന് പ്രൈസ് ഉണ്ടായിരുന്നോ? എന്തായിരുന്നു? സെക്കൻഡ് അല്ലേ? ഓക്കെ, ഈ പ്രാവശ്യം സെക്കൻഡ് ഫസ്റ്റ് ആക്കണ്ടേ? വേണം അല്ലേ? ഏതായാലും നമുക്ക് ശ്രമിക്കാം. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു.
അദീബ നന്നായി പാടിയോ? പാടിയില്ലേ? ഈ പാട്ട് സ്വർഗീയ സ്ത്രീകളെ കുറിച്ചുള്ള മനോഹരമായ വൈദ്യരുടെ രചനയാണ്. ഇത് യേശുദാസ് മൈലാഞ്ചി കേസറ്റിന് വേണ്ടി പാടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഏതായാലും പാട്ട് നന്നായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു പ്രൈസ് കിട്ടണം ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഇനി അടുത്ത ഒരു ഗാനമായി എത്തുന്നു ഗോപിക. ഗോപികയെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഗോപിക, ഹലോ. ഹലോ ഹലോ പറയ്. ഹലോ ഹലോ ഷറല്ലേ? അടിപൊളി. ഓക്കെ, ഗോപികയുടെ പാട്ടിലേക്ക് നമുക്ക് പോകാം. തീർച്ചയായിട്ടും നല്ലൊരു പാട്ടായി തീരട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ ആണ്. ഏത് ഏത് പാട്ടാണ് പാടുന്നത്? കുതുകുലം. ഓക്കെ, പാട്ട് നന്നാവട്ടെ, നമുക്ക് പ്രൈസ് മേടിച്ചു പോണല്ലേ. വേണ്ടേ? പ്രതീക്ഷയുണ്ട്. നന്നായി പാടും അല്ലേ? നന്നായി പാടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. താങ്ക് യു.
വല്ലാത്തൊരു കുതുകുലായിരുന്നു അല്ലേ അല്ലേ കുതുകുല പാട്ടല്ലേ ഓക്കെ നല്ല കുതുകുലം ഫീൽ ചെയ്തു കേട്ടോ ഏതായാലും പാട്ട് നന്നായിട്ടുണ്ട് നല്ല പ്രതീക്ഷ ഉണ്ടോ അങ്ങനെ പ്രതീക്ഷ ഒന്നുമില്ല നല്ല കിട്ടണം പ്രൈസ് കിട്ടണം അല്ലേ ശ്രമിക്കും ഓക്കെ ഗുഡ് താങ്ക് യു ഇനി അടുത്ത ഗാനത്തിലേക്ക് പോവുകയാണ് മുഹമ്മദ് സിനാൻ വേദിയിലേക്കെത്തുന്നു ഒരിക്കൽ കൂടി വൈദ്യർ രാവിലേക്ക് റിയാലിറ്റി ഷോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അറിയിക്കുന്നു എവിടെയാണ് വീട് യൂണിവേഴ്സിറ്റി അല്ലേ ഓക്കെ ഇവിടെ സെലക്ഷൻ കിട്ടിയപ്പം സന്തോഷം തോന്നിയോ ഓക്കെ ഏത് ഏത് പാട്ടാണ് പാടുന്നത് ഏറികപ്പൽ ഓക്കെ വൈദ്യരുടെ നല്ലൊരു രചനയാണ് തീർച്ചയായിട്ടും ഈ ഗാനം പാടിയിട്ട് നമുക്ക് പ്രൈസ് നേടണം അല്ലേ പ്രതീക്ഷിക്കുന്നു എല്ലാ ആശംസകളും ഭാവങ്ങളും നേരെയാണ് പാട്ടിലേക്ക് പോകല്ലേ താങ്ക് യു ഏറി കപ്പൽ പായുഷർ തീരപ്പകൽകളോടി എത്തിടെ ശഹർ മുകല്ല ഭക്തി തന്നിൽ കൂടി കേറി കുതൂസിത്തി ബന്ദി തോഹ തങ്കടണ്ടി ഇലഹദയ തലത്തുണ്ടായിരുന്നാരണ്ടി ബാറുകൾ തരീത്തു ബിന്ദർ ചിരമാനുളന്തേ എന്റെ ചെപ്പിന്ത പുവാസം മീറ്റണൈ പോൾ ചേർന്നേ പണിന്റെ തീപ്പുകൾ പോറ്റി പെരുമാൾ ശിരസിലെ തങ്കം കൊടുപൊങ്കും കടൽ തങ്ങൾ കരമാൾ കശുകവെ പാഴ്ത്തി തല നീർത്തി തനി വാർത്ത പുതുമാൻ സകലമേ ബാധി തവർ ചോരി തതിലോടി പ്രിയമാൽ സഭയിലെ പുലികൾ അറബികൾ നലവർ സുഖഭുഖ പലരുമൊരുമയുൾ വലിമഹലറിൽ ിലധിപതി കരിമ മൊഴികവ് പുലിവ് കടൽ പടി അല്ലകൾ മുളകവ് മുളകവേ സ്വർഗം കൊണ്ട് മുന്നപാവിഷ്കം പൂവാ മുളികവേ ഹക്കൻ തന്നിൽ മുത്തിയവർക്കാ
കപ്പൽ പായുശർത്തി രാപകൽകളോടി എത്തിരി ശഹറു മുഖല്ല വസ്തി തന്നിൽ മൂടി കേറി കുത്തു സേത്തി വന്ദി തോഹതങ്കടണ്ടേ ഇലഹദായ തലത്തുണ്ടായിരുന്നാരണ്ടേ ആയതിൽ പിൻ താങ്കൾ കൂടെ പോയവർ മദീന താനമിൽ പൗരത്ത് മാലി കുൽ ഹബീബ് ദീനാർ തന്റെ ജാമി ജാദരൂപി നാം ഋജിയത്താന മാനരി മണം മുടിത്തെ മംഗളം കാശീത്തേ മാഹിയന്നബിയിലൊരു നളവരുരേത്തേ ഏറി കപ്പൽ പായുശർത്തി രാപകൽകളോടി എത്തിരി ശഹർ മുഖല്ല വസ്തി തന്നിൽ കൂടി കേറി കൂത്തു സേത്തി വന്നേ തോഹതങ്കടണ്ടേ ഇലഹദായ തലത്തുണ്ടായിരുന്നാരണ്ടേ ബാറുകൾ കരീത്തു വീന്തർ ചിരമാനുടർന്നേ എന്ത് ചെപ്പിന്ത പുവാസം മീറ്റണൈ പോൽ ചേർന്നേ ചിർക്കിട ചേക്കോൽ മലർ ചിന്താമര പദത്തിൽ ചെമ്മതി
ഉസുനുൽ ജമാലാണേ കൽബിൽ അസർമുള്ള വിരിയുന്നു മോളെ ഉസുനുൽ ജമാലാണേ കൽബിൽ അസർമുള്ള വിരിയുന്നു മോളെ അഞ്ചരത്തിനൊളിയുള്ള പടവക്കണ്ണിൽ അഞ്ചുരങ്കിൽ തിളിയായി മാറും സ്വപ്നം അന്തരംഗത്താവും കഥ പറയാം ചന്തമൊത്ത തേരിലേറി പറന്നു പോകും അഞ്ചരത്തിനൊളിയുള്ള പടവക്കണ്ണിൽ അഞ്ചുരങ്കിൽ തിളിയായി മാറും സ്വപ്നം അന്തരംഗത്താവും കഥ പറയാം ചന്തമൊത്ത തേരിലേറി പറന്നു പോകും സ്വന്തമാ ജമാലാലേ കൽബിൽ അസർമുള്ള വിരിയും